അതിൻ്റെ അധികം നാടൻ കോഴിമുട്ട നമ്മൾ വിരിയിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് അതിൻ്റെ അകത്ത് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും ദി ഫാർമസിസ്റ്റ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാലു ജെയിംസ്. ഞാൻ ഒരു ബി ഫാം ഗ്രാജുവേറ്റഡാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാട, നാടൻ കോഴി, അതേപോലെ തന്നെ മീൻ വളർത്തൽ, കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൻ്റെയൊക്കെ ഫാമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത് കോഴി, കാട, അതിൻ്റെ ഫാമാണ്. ഇതിപ്പോൾ നമ്മളെ ഫാമിൻ്റെ മുൻവശമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് നമ്മൾ കയറ്റിവിട്ടിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ അങ്ങ് പോയി. ഇതാണ് നമ്മളുടെ ഫാം, എസ് കെ പൗട്ടറി ഫാം. നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളതാണ്. ഇതാണ് നമ്മളുടെ ഫാമിൻ്റെ ഉൾവശം. ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധികം നാടൻ കോഴിമുട്ട നമ്മൾ വിരിയിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് അതിൻ്റെ അകത്ത് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. നമുക്ക് 21 ദിവസം ഇതിൻ്റെ അകത്ത് മുട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിരിഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ കാടയാണ് വളർത്തുന്നത്. ഇതാണ് നമുക്ക് കാടക്കുഞ്ഞുങ്ങൾ. ഇതിപ്പം ഒരു 4 ദിവസത്തോളം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ ഈ കാടക്കുഞ്ഞുങ്ങൾക്ക്. ഇതെല്ലാം പൊടി പൊടി കുഞ്ഞുങ്ങളാണ്. ഞങ്ങളിവിടെ കാട വളർത്തുന്നതിൻ്റെ കൂടെ തനി നാടൻ കോഴി, അതായത് നമുക്ക് അടയിരിക്കുന്ന തനി നാടൻ കോഴിയെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനൽ തനി നാടൻ കോഴിയാണ്. നമുക്ക് ഒത്തിരി വളർച്ചയൊന്നും വെക്കില്ല, മാക്സിമം 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ, അതാണ് ഇതിൻ്റെ പൂർണ്ണ വളർച്ച. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചു വിട്ട് വളർത്താം. അതേപോലെ നമ്മളെ എന്തെങ്കിലുമൊക്കെ സാധാരണ നോർമൽ രീതിയിലുള്ള തീറ്റകളൊക്കെ കൊടുത്താൽ മതി. ബാക്കിയുള്ള വലിയ മുട്ടക്കോഴികളെ പോലെ നമുക്ക് ഒത്തിരി തീറ്റ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ രീതിയിലുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങളിവിടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ അസോള വളർത്തുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിറച്ചുള്ളതായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങ് പോയി. കൂടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി, കുരുമുളക്, പിന്നെ ഫ്രൂട്ട്സ്. ഇതിപ്പം ഡ്രാഗൺ ഫ്രൂട്ടാണ്, 2 കൊല്ലം ആയതാ. ഈ കൊല്ലം കായ്ക്കുമായിരിക്കും, കായ്ക്കേണ്ടതാണ് ഈ കൊല്ലം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തായ്ലാൻഡ് ചാമ്പ, മാംഗോസ്തിൻ, അതേപോലെ ഇത് പാഷൻ ഫ്രൂട്ട്. നമ്മളെ ഷെഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു തണൽ എന്ന രീതിയിലാണ് നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ അങ്ങനെ പന്തൽ പോലെയായിട്ട് ഞങ്ങൾ കുറേ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഫാമിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു വ്യൂ. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അതിൻ്റെ അതൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. 10,000 മീനുകളെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റുന്നൊരു കുളമാണ്. ആ കുളത്തിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ റംബൂട്ടാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ കൊല്ലം. ഇതിപ്പം 3rd കൊല്ലം റംബൂട്ടാനാണ്. ഈ കൊല്ലം ഇതിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ പൂ പിടിച്ചിട്ടുണ്ട്. കായ എത്രത്തോളം പിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലെ വിശേഷങ്ങൾ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകളും ഞങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.